ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ക്വിഡ് മുതൽ ഇന്നോവ വരെയുള്ള വണ്ടികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ലോ ബഡ്ജറ്റ് വണ്ടികളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും തന്നെ സമയങ്ങളിൽ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഹോണ്ടയുടെ ഹാച്ച്ബാക്ക് കാറ്റഗറിയിൽ വരുന്ന ഹോണ്ട ബ്രിയോ 2012 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. പെട്രോൾ വേരിയൻ്റാണ് വണ്ടി വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ കണ്ണോത്തുംചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഏകദേശം 85,000 കിലോമീറ്ററിന് മുകളിൽ വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് ഉള്ളത്. വണ്ടിക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്രണ്ട് ഓഫ് ക്ലേ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 16-17 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. 2012 രജിസ്ട്രേഷൻ ഹോണ്ട ബ്രിയോക്ക് ചോദിക്കുന്ന പ്രൈസ് 3 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ്. 2012 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം നല്ല ട്രാക്ക് ലെസ് മറന്ന ഏകദേശം ഒരു 70%, 65% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ഫോർ ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഫോഗ് ലാമ്പ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് നേരെ അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തായി റെനോൾട്ട് ക്വിഡ് പരിചയപ്പെടാം. 2017 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. പെട്രോൾ വേരിയൻ്റാണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളാപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. വണ്ടി ഏകദേശം 19,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല നീറ്റ് കണ്ടീഷൻ തന്നെ ഉള്ളത്. വണ്ടിക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്രണ്ട് ഓഫ് ക്ലേ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 3 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ്. 2017 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം 85% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. വണ്ടിക്ക് ഏകദേശം ഒരു 16-18 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. 18-19 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് ഉള്ളത്. ഇപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെടുക്കാൻ താല്പര്യമുള്ളവർക്കും ഇവരെ കോൺടാക്ട് ചെയ്യുന്നതാണ്. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി പറ്റും. വണ്ടിയുടെ ഹിസ്റ്ററി ആയാലും എല്ലാം മൊത്തത്തിൽ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്തായി ഹ്യുണ്ടായുടെ സെഡാൻ കാറ്റഗറിയിൽ വരുന്ന ഹ്യുണ്ടായി എക്സെൻറ്റ് പരിചയപ്പെടാം. 2014 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. പെട്രോൾ വേരിയൻ്റാണ് വണ്ടി വരുന്നത്. വണ്ടി ഏകദേശം 46,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. കണ്ണൂർ താവക്കരയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടിക്ക് വരുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഫോഗ് ലാമ്പ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് കണ്ടീഷൻ തന്നെ ഉള്ളത്. വണ്ടിക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്രണ്ട് ഓഫ് ക്ലേ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററി ഒക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം 15-16 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. 2014 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം നല്ല ട്രാക്ക് ലാസ്റ്റ് പറഞ്ഞ ഏകദേശം ഒരു 85% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് 485,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ പറഞ്ഞത് കൂടുതൽ നിങ്ങൾക്ക് വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും അവരിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തായി ടൊയോട്ടോയുടെ ഇന്നോവ പരിചയപ്പെടാം. 2009 രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത്. 8-സീറ്റർ വെഹിക്കിളാണ് വണ്ടി വരുന്നത്. തേർഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ താണ എന്ന് പറയുന്ന സ്ഥലത്താണ്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. ഈ ഒരു വണ്ടി
സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ എന്ന് പറയുന്നത് 112,000 കിലോമീറ്ററാണ് വണ്ടി സഞ്ചരിച്ചിട്ടുള്ളത്. ടൊയോട്ട ഇന്നോവയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കിലോമീറ്റർ തന്നെയാണ്. കാരണം ടൊയോട്ട ഇന്നോവയുടെ ആ ഒരു ഗുണങ്ങളെ പറ്റി നമ്മൾ പറയേണ്ട കൂടുതൽ പറയേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ശരി നല്ല നീറ്റ് കണ്ടീഷനുള്ളത്. വണ്ടിക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റോ ആക്സിഡൻ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്റ്റോ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിളാണ്. ഈ ഒരു വണ്ടിക്ക് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എ സി, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, എ ബി എസ്, എയർ ബാഗ്, ഒഡാഗ ക്ലൈമറ്റ് കൺട്രോൾ എ സി, അതുപോലെ തന്നെ ഫോഗ് ലാമ്പ്, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, റിവേഴ്സ് ക്യാമറ, എല്ലാം വണ്ടിക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിക്ക് അടങ്ങിയിട്ടുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ നല്ല നീറ്റ് കണ്ടീഷനുള്ളത് വണ്ടിക്ക്. ഈ ഒരു വണ്ടിക്ക് ഇത് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വണ്ടിയും കൂടിയാണ്. ഈ വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് 710,000 രൂപയാണ്. ഇത് കൂടുതൽ പ്രൈസ് കൂടുതലാണെങ്കിൽ കൂടി വണ്ടിയുടെ ക്വാളിറ്റിയെ സംബന്ധിച്ചിടത്തോളമാണ് ഈ ഒരു പ്രൈസ് കൂടുതലായിട്ട് വരുന്നത്. കാരണം 2009 രജിസ്ട്രേഷൻ വണ്ടി 710,000 എന്ന് പറയുമ്പം അതൊരു കൂടുതൽ പൈസ തന്നെയാണ്. പക്ഷേ വണ്ടിയുടെ ക്വാളിറ്റിയിലാണ് ആ ഒരു ഇത് വരുന്നത്. കാരണം വണ്ടിക്ക് ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് പോലും വണ്ടിക്ക് വന്നിട്ടില്ല. വണ്ടി അത്രയും നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടി നിങ്ങൾക്ക് നേരിട്ട് കണ്ടാൽ ശരിക്കും പറഞ്ഞാലും മനസ്സിലാവും വണ്ടി എത്രത്തോളം നല്ലതാണോ മോശമാണോ എന്ന്. അപ്പോൾ ഇതിൻ്റെ സർവീസ് സിസ്റ്റമൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഒരു പ്രൈസ് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്താൽ നമുക്ക് വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടി പറ്റും. അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് വീഡിയോ കാണുക. നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർക്ക് സജഷൻ ആയിട്ട് പോകത്തുള്ളൂ. അപ്പോൾ എത്രത്തിലുള്ള വീഡിയോസാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ കുറത്തിണക്കിക്കൊണ്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഡെയിലി അപ്ലോഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. വണ്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടുന്ന ആ സ്പോട്ടിൽ തന്നെ വീഡിയോ ചെയ്യണമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് വന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഇസ്മി പ്രണവ് സൈനിങ് ഔട്ട്. ടാറ്റ, ബൈ ബൈ.